സ്വപ്ന സുരേഷ് ഒരു അത്ഭുത സ്ത്രീയാണ് അവർ ഇടക്കിടക്ക് മറയും പിന്നെ പ്രത്യക്ഷപ്പെടും ഒരു വെളിപ്പെടുത്തൽ നടത്തും അങ്ങനെ വെളിപ്പെടുത്തൽ നടത്താൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ ക്യാമറയുമായി അവരെ കാത്തിരിക്കും ഏതോ ഒരു മഹാലക്ഷ്മി കടന്നു വരുന്നത് പോലെയാണ് അവർക്കൊക്കെ സ്വപ്ന സുരേഷ് ഈ സ്റ്റുഡിയോകളിലേക്ക് വരുന്നത് എന്ന് തോന്നിപ്പോകും എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷ് ഈ മാധ്യമങ്ങൾക്ക് ഇത്രമാത്രം സ്വീകാര്യയാകുന്നത് സ്വാഭാവികമാണ് എൽഡിഎഫിനെതിരെ പിണറായി വിജയനെതിരെ സിപിഎമ്മിനെതിരെ ഒക്കെ പല വെളിപ്പെടുത്തലുകൾ എന്ന രൂപത്തിൽ പല കാര്യങ്ങളും അവർ വിളിച്ചു പറയും എന്നാൽ വിളിച്ചു പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല ഇതൊക്കെ ഞാൻ പറയും അത് അതുപോലെ തന്നെ ജനങ്ങൾ വിശ്വസിക്കണം എന്നാണ് സ്വപ്ന സുരേഷ് വിചാരിക്കുന്നത് ഇത് കേട്ടപാടെ ഓടിയിറങ്ങുന്ന മറ്റൊരു കൂട്ടരുണ്ട് അവരെയാണ് യുഡിഎഫ് എന്നും പ്രതിപക്ഷം എന്നും പറയുന്നത് അതോടൊപ്പം തന്നെ ഇതേപോലെ ചാടിയിറങ്ങുന്ന മറ്റൊരാൾ അത് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ബിജെപിയുടെ നേതാക്കളാണ് ബിജെപി എന്ന പാർട്ടിയാണ് ഇവരെയെല്ലാം ഒരു കൊടക്കീഴിൽ നയിക്കുന്ന ഇവരെയെല്ലാം ഒരു കൊടക്കീഴിൽ ഒന്നിപ്പിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് അതാണ് സംഘപരിവാർ എന്ന് പറയുന്ന ബിജെപിയുടെ കുടുംബം ഇവിടെ സ്വപ്ന സുരേഷിനെ വീണ്ടും രംഗത്തിറക്കി ഇടയ്ക്കിടക്ക് വരും ഇടയ്ക്കിടക്ക് പോകും ഇടയ്ക്കിടക്ക് വരും ഇടയ്ക്കിടക്ക് പോകും ഇങ്ങനെ സ്വപ്ന സുരേഷിനെ വീണ്ടും രംഗത്തിറക്കി ബി ജെ പി കളിക്കുന്ന ഒരു രാഷ്ട്രീയ കളിയാണ് ഏറ്റവും ഒടുവിൽ കണ്ടത് അത് ഏഷ്യാനെറ്റിലൂടെ എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടാണ് ഇത് ഈ സമയം തിരഞ്ഞെടുത്തത് എന്നതാണ് ചോദ്യം സ്വപ്ന സുരേഷിൻ്റെ പുസ്തകം ഇറങ്ങി അത് ഫസ്റ്റ് എഡിഷൻ എല്ലാം വിറ്റുതീർന്നു അപ്പോഴാണ് സ്വപ്ന സുരേഷ് ഒരു കാര്യം പിടികിട്ടിയത് ഇത് കൊള്ളാം നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗമാണ് അപ്പോൾ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞ് വീണ്ടും പുസ്തകം എഴുതാൻ തയ്യാറെടുക്കുകയാണ് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷിന് ഇത്രയും മനോഹരമായ ഭാഷയിൽ മലയാള ഭാഷയിൽ ഒരു പുസ്തകം എഴുതാൻ കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് ആരെങ്കിലും എഴുതി കൊടുക്കുന്നതാണ് എന്നതും എല്ലാവർക്കും അറിയാം അത് തെറ്റില്ല കാരണം സ്വപ്ന സുരേഷ് കാര്യങ്ങൾ പറയുന്നു മറ്റൊരാൾ എഴുതുന്നു എന്നതൊക്കെ ഈ ആത്മകഥ അല്ലെങ്കിൽ ജീവിതകഥ രംഗത്തൊക്കെ നാം കാണുന്ന സംഭവങ്ങളാണ് അതുപോലെ പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗവും ഇറങ്ങാൻ പോകുന്നു അതിന് മുന്നൊരുക്കമായി ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് വേണം അതാണ് സ്വപ്ന സുരേഷ് മുന്നിൽ വെച്ചത് പക്ഷേ ഇതിനെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ യുഡിഎഫും കണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി നടത്തിയ തോന്നിയവാസങ്ങളെല്ലാം മാധ്യമങ്ങളിൽ വരികയും ഒരു പെൺകുട്ടി പോലീസിൽ പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ മൊത്തം കേരളത്തിലെ വാർത്തകൾ വരികയും കോൺഗ്രസ് തന്നെ വലിയ പ്രതിരോധത്തിലാവുകയും ചെയ്തു പൊതുസമൂഹത്തെല്ലാം ആ വിഷയം കത്തി നിൽക്കുന്നു അപ്പോൾ കോൺഗ്രസിനെ രക്ഷിക്കണ്ടേ അപ്പോൾ യുഡിഎഫിനെ രക്ഷിക്കണ്ടേ യുഡിഎഫ് ഒരു ക്രൈസിസിൽ പെടുമ്പോൾ രക്ഷപ്പെടുത്താൻ ഓടിയെത്തുകയാണ് യുഡിഎഫിൻ്റെ ഘടകകക്ഷിയായ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് പറയാതിരിക്കാൻ കഴിയില്ല യുഡിഎഫിലെ ഘടകകക്ഷിക്ക് ആ ഉത്തരവാദിത്വമുണ്ട് യുഡിഎഫിലെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഒരു പ്രതിസന്ധിയിൽ പെടുമ്പോൾ അതേ മുന്നണിയിലെ ഒരു ഘടകകക്ഷി അവരെ രക്ഷപ്പെടുത്താൻ ഓടിയെത്തേണ്ടേ അതുമാത്രമാണ് ഇവിടെയും നടന്നത് എന്ന് എല്ലാവർക്കും അറിയാം എൽദോസ് കുന്നപ്പള്ളിയെ രക്ഷപ്പെടുത്തണം കോൺഗ്രസിനെ രക്ഷപ്പെടുത്തണം അതിനുള്ള ഒരു മാർഗമായി മാധ്യമങ്ങൾ അത് കാണുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വെളിപ്പെടുത്തൽ എന്ന് പറയുന്ന ഈ സ്വപ്ന സുരേഷിൻ്റെ വാക്കുകൾ പുറത്തു വന്ന ഉടനെ ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പുറത്തു പറയാതെയും രഹസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വലിയ കാര്യമായി ഇപ്പോൾ ഏഷ്യാനെറ്റും മനോരമയും ഒക്കെ എടുത്ത് കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അവർ അവരുടെ ധർമ്മം നിർവഹിക്കട്ടെ യുഡിഎഫിനെ സഹായിക്കുക എന്ന ധർമ്മം നിർവഹിക്കട്ടെ നമ്മൾ കുറ്റം പറയുന്നില്ല ഇവർ പറയുന്നത് എന്ന് വെച്ചാൽ പ്രതിപക്ഷം പറയുന്നത് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കേസെടുക്കുന്നവർ എന്തുകൊണ്ടാണ് തോമസ് ഐസക്കിനെതിരെയും കടകംപള്ളി സുരേന്ദ്രനെതിരെയും പി ശ്രീരാമകൃഷ്ണനെതിരെയും നടപടിയെടുക്കാത്തത് കേസെടുക്കാത്തത് എന്നാണ് പ്രിയ സുഹൃത്തുക്കളെ എൽദോസ് കുന്നപ്പള്ളിയുടെ പ്രശ്നത്തിൽ പെൺകുട്ടി പോലീസിൽ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് മുന്നോട്ട് പോകുന്നത് അതിന് ആ പരാതിക്ക് പിൻബലമേകുന്ന തെളിവുകൾ നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ സ്വപ്ന സുരേഷ് പോലീസിൽ പരാതി കൊടുത്താൽ പോലീസ് അത് നിഷ്പക്ഷമായി അന്വേഷിക്കില്ല എന്നാണ് മറ്റൊരു പ്രശ്നമെങ്കിൽ കോടതിയെ സമീപിക്കാമല്ലോ കോടതിയിൽ സ്വകാര്യ അന്വേഷണം ഫയൽ ചെയ്യാമല്ലോ എന്തൊക്കെ വഴികളുണ്ട് സ്വപ്ന സുരേഷിന് മുന്നിൽ എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷ് അതൊന്നും ചെയ്യാത്തത് കാരണം തെളിവില്ല ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ അത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ട് വർഷമായി സ്വപ്ന സുരേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത കേന്ദ്ര ഏജൻസി ഇപ്പോൾ സ്വപ്ന സുരേഷ് ആർ എസ് എസിൻ്റെ കയ്യിലാണല്ലോ എസ് ആർ ഡി എസ് എന്ന് പറയുന്ന ആർ എസ് എസ് പിന്തുണക്കുന്ന സ്ഥാപനത്തിൽ ജോലിയൊക്കെ നൽകി അവരെ കൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ പല കാര്യങ്ങൾ വിളിച്ചു പറയിപ്പിക്കുക എന്നതാണല്ലോ ഇപ്പോഴത്തെ കർമ്മം
ഈദെ ബിജെപിയുടെ ആർഎസ്എസിന്റെയും കൈയിലാണല്ലോ കേന്ദ്ര സർക്കാരും കേന്ദ്ര അന്വേഷണ ഏജൻസികളും അവർ പോലും മഷിയിട്ട് പരിധിയിട്ട് മുഖ്യമന്ത്രിക്കെതിരെയോ സിപിഎം നേതാക്കൾക്കെതിരെയോ ഒന്നും ലഭിക്കാതെ ഘട്ടത്തിൽ തെളിവുകൾ ഇല്ല വാക്ക് മാത്രമേ ഉള്ളൂ എന്ന് തെളിഞ്ഞ സമയത്താണ് അന്വേഷണ ഏജൻസികൾ കൈമലർത്തുന്നത് അപ്പോൾ പറയുന്ന അന്വേഷണ ഏജൻസികൾ മുഴുവൻ തട്ടിപ്പാണ് പിണറായി വിജയനെ അന്വേഷണ ഏജൻസികളെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ തോമസ് ഐസക്കിനെതിരെ ഇഡി നോട്ടീസ് അയക്കുന്ന സമയത്ത് പിണറായി വിജയൻ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോലെ പ്രിയപ്പെട്ട ഇഡി സുഹൃത്തുക്കളെ ഇപ്പോ കത്തൊന്നും അയക്കണ്ട നോട്ടീസ് ഒന്നും അയക്കണ്ട അതങ്ങ് വിട്ടേര് എന്ന് പറഞ്ഞാൽ പോലെ അങ്ങനെയാണെങ്കിൽ തോമസ് ഐസക്കിനെതിരെ നോട്ടീസ് വരുമോ കിഫ്ബിക്കെതിരെ നോട്ടീസ് വരുമോ ലൈഫ് മിഷന്റെ ആളുകൾക്കെതിരെ അതിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നോട്ടീസ് വരുമോ അവരെ വിളിച്ചു വരുത്തുമോ ഇതെല്ലാം ചെയ്യുന്നുമുണ്ട് അപ്പോൾ കേന്ദ്ര ഏജൻസികൾ എന്ന് പറയുന്നത് നിഷ്പക്ഷമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു സിപിഐഎമ്മും അതുപോലെ തന്നെ എൽഡിഎഫിന്റെ ഘടകകക്ഷി നേതാക്കളും ഒക്കെ പറയുന്നു കേന്ദ്രത്തിന്റെ കയ്യിലെ കളിപ്പാവയാണ് എന്ന് പറഞ്ഞ് ഇഡിയെ വിമർശിക്കുന്നു എന്നാൽ സ്വപ്ന സുരേഷ് മുന്നോട്ട് വെക്കുന്ന ഈ ആരോപണങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു തെളിവുമില്ലാതെ വെറും പറച്ചിൽ മാത്രമാണ് എന്ന് പറയുമ്പോൾ ഈ കേന്ദ്ര ഏജൻസികൾ തന്നെ കൈമലർത്തുമ്പോൾ പറയുന്നു ദാ അന്വേഷണ ഏജൻസി മുഴുവൻ പിണറായി വിജയന്റെ സ്വാധീനത്തിലാണ് എന്ന് ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സ്ഥിതി കഴിഞ്ഞ 5 വർഷം പിണറായി സർക്കാർ എൽഡിഎഫ് സർക്കാർ കേരളം ഭരിച്ചു ഇപ്പോൾ ഒരു വർഷം പൂർത്തിയായി ഒരു കാര്യവുമില്ല എന്ന് വെച്ചാൽ സർക്കാരിനെതിരെ പറയാൻ സർക്കാരിനെതിരെ വിമർശിക്കാൻ സർക്കാരിനെ ഒന്ന് വളഞ്ഞിട്ട് പിടിക്കാൻ കാതലായ ഒരു സാധനവും കിട്ടുന്നില്ല മാധ്യമങ്ങൾക്കും യുഡിഎഫിനും അതാണ് പ്രശ്നം ഒന്നുമില്ല അഴിമതി ഇല്ല താഴെത്തട്ടിൽ അഴിമതി ഇല്ല എന്നൊന്നും പറയുന്നില്ല മുകളിത്തട്ടിലുള്ള അഴിമതി ഒരു പരിധിവരെ തടയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് വാർത്തയില്ല സർക്കാരിൻ്റെ പിറകെ മന്ത്രിമാരുടെ പിറകെ എത്രയോ വട്ടം പോയിട്ടും രക്ഷപ്പെടാൻ കഴിയുന്നില്ല ഒന്നും പിടിക്കാൻ കഴിയുന്നില്ല മാധ്യമങ്ങൾക്ക് കോൺഗ്രസിനും യുഡിഎഫിനും ഉള്ളത് തന്നെ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ മാധ്യമങ്ങൾ കള്ളപ്രചരണത്തിലൂടെ എന്തെങ്കിലും കൊടുത്താൽ തന്നെ അതൊന്നും വേണ്ടത്ര ക്ലച്ച് പിടിക്കുന്നില്ല ആ ഒരു ഘട്ടത്തിലാണ് എല്ലായ്പ്പോഴും സ്വപ്ന സുരേഷിനെ പിടിക്കുക മുന്നിൽക്കൊണ്ട് നിർത്തുക വെളിപ്പെടുത്തൽ നടത്തുക പുറകോട്ട് പോവുക പിന്നീട് 5-6 ദിവസം ആ വിഷയം ചർച്ച നടത്തുക മാധ്യമങ്ങൾ ആഘോഷിക്കുക പിന്നെ അത് കെട്ടടങ്ങും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സ്വപ്ന സുരേഷിനെ കൊണ്ടിരുത്തും എന്തെങ്കിലും പറയിപ്പിക്കും പിന്നീട് അതായി വാർത്ത ചർച്ച ഇതാണ് ഇന്നത്തെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ദുർഗതി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മാധ്യമങ്ങളുടെ മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ ബിജെപിയുടെ ദുർഗതി എന്ന് പറയുന്നതിൽ ഖേദമുണ്ട് ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ പ്രതിപക്ഷത്തിന് ധർമ്മം നിർവഹിക്കുകയും മാധ്യമങ്ങൾ എന്ന നിലയിൽ മാധ്യമങ്ങൾ അവരുടെ ധർമ്മം നിർവഹിക്കുകയും ചെയ്താൽ ഇത്രമാത്രം വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരില്ല എന്നത് ഒരു വസ്തുതയാണ്.